നമ്മളുടെ പൊങ്കാല വിശേഷങ്ങളുടെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇവിടെ എല്ലാവരും ഓൾമോസ്റ്റ് പൊങ്കാല ഇട്ട് കഴിഞ്ഞിരിക്കുവാണ്. അപ്പോൾ നമ്മളുടെ പ്രിയപ്പെട്ട എല്ലാവരുടെയും പ്രിയപ്പെട്ട താരങ്ങൾ അവർ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. രേവതി, എന്താ ഈ പൊങ്കാല? ഓൾമോസ്റ്റ് ഡൺ അല്ലേ? കയ്യാറായി. രേവതിയുടെ പൊങ്കാല ജസ്റ്റ് ഒന്ന് വെള്ളം ഒക്കെ ഒന്ന് കുറഞ്ഞു വന്നാൽ മാത്രം മതി. ബിന്നി അടിപൊളിയായിട്ട്, അതായത് ലാസ്റ്റ് അരി ഇട്ടത് ബിന്നി ആണെന്ന് പറഞ്ഞ് നമ്മൾ കളിയാക്കിയെങ്കിലും ബിന്നി പിന്നീടെ പായസം കാണിച്ച് അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് പായസം ഇട്ടിരിക്കുവാണ്. അപ്പോ അടുത്ത് നമ്മളുടെ കൃഷ്ണേന്ദു. കൃഷ്ണേന്ദു, ഞാൻ പറഞ്ഞില്ലേ എല്ലാരും ഓൾമോസ്റ്റ് പൊങ്കാല, ഓൾമോസ്റ്റ് എല്ലാവരും പൊങ്കാല ഇട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ വീണ്ടും നമുക്ക് വെയിലൊക്കെ കുറച്ച് കുറവുണ്ട് കേട്ടോ. അപ്പൊ ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി പായസം ഉണ്ടാക്കിയത് എനിക്ക് തോന്നുന്നു നമ്മളുടെ അർച്ചനയാണ് അല്ലേ? അർച്ചന, എല്ലാവർക്കും കൊടുക്കാം. അതെ അതെ അതെ. അപ്പൊ അർച്ചനയുടെയും പൊങ്കാല റെഡി ആയിട്ടുണ്ട് ഓൾമോസ്റ്റ് അല്ലെ? ഇനി നെയ് മാത്രം ഒഴിച്ചാൽ മതിയെന്ന് തോന്നുന്നു. ടയർഡായോ അർച്ചന? ചെറുതായിട്ട്. ശരി, അപ്പൊ പോട്ടെ. എന്തായാലും മനോജ് എല്ലാവരോടും പറയാം ഇതേ നമുക്ക് താരശിശിയുടെ പൊങ്കാല ഡൺ. കണ്ട, നല്ല പോലെ തിളച്ച് ചെയ്യുന്നുണ്ട്. നെയ് ഒഴിച്ചാൽ മാത്രം മതി. എല്ലാം ഒഴിച്ചു, എല്ലാം ഒഴിച്ചു. ഡണ്ണാണ്. ഇനി നമ്മള് ഇലയിട്ട് അടച്ചു വെക്കും. അപ്പോ ഇവിടെ നമ്മുടെ ഫസ്റ്റ് ശർക്കര ഇടാൻ പോണു. ഫസ്റ്റ് തിളച്ച് അടുപ്പാണ് അല്ലേ? ഇപ്പൊ ലാസ്റ്റ് നമ്മൾ പൊങ്കാല ഇട്ട് കഴിയാൻ പോകുന്നത് ഐശ്വര്യയാണ്. എന്നാലും കുഴപ്പമില്ല. അപ്പൊ ഇത് നല്ലോണം കത്തുന്നുണ്ട്. ഓക്കെ, അപ്പം നടക്കട്ടെ. നമുക്ക് സമയം ഒരുപാടുണ്ട്, അതുകൊണ്ട് പതുക്കെ ചെയ്താൽ മതി, കുഴപ്പമില്ല. അപ്പതേ, കണ്ടല്ലോ, നിങ്ങളെല്ലാവരും കണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് നമ്മളുടെ എല്ലാവരും നമ്മളുടെ ആറ്റുകാൽ പൊങ്കാല 2024 ദേവിക്ക് വേണ്ടിയിട്ട് പൊങ്കാല സമർപ്പണം ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ ഈ ചുറ്റുമുള്ള എല്ലാവരും, ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും പൊങ്കാല ഇട്ട് കഴിഞ്ഞിരിക്കുവാണ്. എനിക്കൊന്ന് ഇനി ഒന്നി കൂടുതൽ 2, 3, 4 ഒക്കെ അടുപ്പ് പൊങ്കാല ഇട്ട ആൾക്കാർക്കൊക്കെ ഇനി പൊങ്കാല ഇടാനായിട്ട് കാണുള്ളൂ. അല്ലാത്ത എല്ലാവരും പൊങ്കാല ഇട്ട് വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. ഇവിടെ നിൽക്കുന്ന ഓൾമോസ്റ്റ് എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പോൾ പൊങ്കാല ഇട്ടതിന് ശേഷം മാത്രമേ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞ ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവരും അവരെല്ലാവരും ഇനി ഫുഡ് കഴിക്കാനായിട്ട് പോവും. ഇത് ഞാൻ ചുറ്റും ഒന്ന് കാണിക്കാവേ എല്ലാവരെയും. കണ്ട, ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും പൊങ്കാല ഓൾമോസ്റ്റ് ഇട്ട് കഴിഞ്ഞു. എല്ലാവരും ഇങ്ങനെ ഇല വെച്ച് അടച്ചടച്ച് വെച്ച് പോവാണ്. അപ്പോ അങ്ങനെ പൊങ്കാല 2024 നമ്മളുടെ പൊങ്കാല നമ്മൾ ഏഷ്യാനെറ്റ് ഫാമിലിയോടൊപ്പം നിങ്ങളുടെ കൂടെ നമ്മൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നമുക്ക് ആഘോഷിക്കാൻ പറ്റി. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ പൊങ്കാല ഇട്ടില്ലെങ്കിൽ കൂടി എനിക്ക് ഇതെല്ലാം നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാൻ, ഈ വിശേഷങ്ങളെല്ലാം എത്തിക്കാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ അതെ, പിന്നി പായസമൊക്കെ അടച്ചു വെച്ചു അല്ലേ? പിന്നി ഫുഡ് കഴിച്ചിട്ടാണോ ഇരിക്കുന്നത്? അല്ല, വിശപ്പില്ലേ? വിശപ്പില്ല. കൃഷ്ണേന്ദു, വിശപ്പായോ? ഇല്ല, വീണ്ടും കരയുവാണ്. ഒന്ന് ചിരിക്കൂ. ചിരിച്ച് എല്ലാവരുടെ നമുക്ക് ബൈ ബൈ പറയാം. നമ്മുടെ ലൈവ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാ. നമുക്കിവിടെ കുറച്ച് പേര് വന്നിട്ടുണ്ട്. വീണ്ടും ഗീതാ ഗോവിന്ദത്തിന്റെ കുറച്ച് ഫാൻസ് ആണ് തോന്നുന്നു വന്നിട്ടുള്ളത്. ദേ, കുറച്ച് ചേച്ചിമാരെല്ലാവരും കൂടെ ചേർന്ന് വന്നിരിക്കുവാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ അവരുടെ അടുത്ത് ഇന്ററാക്ട് ചെയ്യാം. ഹലോ, നമ്മളുടെ ഏഷ്യാനെറ്റിന്റെ ലൈവ് ആണ് കേട്ടോ. അപ്പോ ബിന്നിനെ വന്ന് വിളിക്കാൻ കാര്യം എന്താ? ഓ, അടിപൊളി അടിപൊളി അടിപൊളി, എനിക്ക് സന്തോഷമായില്ലേ. അപ്പോ അതെ, ഗീതാ ഗോവിന്ദം ഫാൻസ് ആണ് ഇവരെല്ലാവരും. എല്ലാവരും ബിന്നിനെ കണ്ടിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നേ. ആ, ഒന്നും ഓർമ്മയില്ല. പൊങ്കാലിട്ട് കഴിഞ്ഞോ? എല്ലാം കഴിഞ്ഞു.
ശരി ശരി ശരി. അപ്പൊ എല്ലാവർക്കും ഒരു ഹാപ്പി ബോ, നമ്മുടെ വ്യൂവേഴ്സിന് ഹാപ്പി ബോ. സോ ഗൈസ്, നമ്മുടെ ആറ്റുകാൽ പൊങ്കാല 2024 ഇവിടെ അവസാനിക്കുകയാണ്. നമ്മളുടെ ഏഷ്യാനെറ്റിലെ എല്ലാവർക്കും നമ്മളുടെ ഏഷ്യാനെറ്റ് ഫാമിലിയുടെ വക ഒരു ഹാപ്പി പൊങ്കാല നേരുകയാണ്. പൊങ്കാല ഇടാൻ പറ്റാത്ത എല്ലാവർക്കും വേണ്ടി നമ്മൾ നമ്മളുടെ ഈ പൊങ്കാല ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. ഒപ്പം എന്താ പറയുക, ഒരുപാട് സന്തോഷം. ഇത്രയും തിരക്കുള്ളൊരു ദിവസത്തിൽ പോലും ഒരുപാട് പേര് നമ്മുടെ ലൈവിൽ ജോയിൻ ചെയ്തു, ഒത്തിരി വിശേഷങ്ങൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്തു, എല്ലാം അറിയിച്ചു. അതിൽ നമുക്കും ഒരുപാട് സന്തോഷമുണ്ട്. ആഡം, ദിവ്യ, രാജേഷ്, മനോജ്, എല്ലാവർക്കും ഹായ് കേട്ടോ. എല്ലാവരെയും നമ്മളും തിരക്കിയിരിക്കുകയാണ്. അപ്പോൾ കണ്ടിന്യൂ, നമ്മളെ ഇനി വീണ്ടും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. നമ്മളുടെ എല്ലാവരുടെയും സീരിയൽസ് കാണുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായം ഇങ്ങനെ ലൈവിലൊക്കെ വരുമ്പോൾ നമ്മളെ അറിയിക്കുക. അപ്പം എന്തായാലും എല്ലാവർക്കും ബൈ. ഇനി ഞാൻ എല്ലാ ആർട്ടിസ്റ്റുകളുടെ അടുത്തുനിന്നും നിങ്ങൾക്കൊരു ബൈ പറയിപ്പിക്കാം. എല്ലാവരും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടിരിക്കൂ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പം എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ലൈവ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഐശ്വര്യ, നമ്മുടെ ഏഷ്യാനെറ്റ് വ്യൂവേഴ്സിനോട് ഫൈനലി എന്താ പറയാൻ പോകുന്നത്? നമ്മുടെ ലൈവ് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാം. ഓക്കെ, അപ്പോ ശരി, ഏതോ ജന്മന കൽപ്പനയിൽ അടിപൊളിയാവട്ടെ, പായസവും അടിപൊളിയാവട്ടെ, ആഗ്രഹമൊക്കെ നടക്കട്ടെ. താരശേഷി ലാസ്റ്റ് ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. ചേച്ചിയുടെ പായസം എല്ലാം കഴിഞ്ഞു. അപ്പൊ നമ്മള് ലൈവ് വൈൻഡപ്പ് ചെയ്യാൻ പോവാ ചേച്ചി. താങ്ക് യു അർച്ചന. നമ്മുടെ ലൈവ് നമ്മൾ ഏകദേശം വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പൊ പായസവും ഇവിടെ റെഡിയായി. അർച്ചനയ്ക്ക് പക്ഷെ ഒരു സ്പെഷ്യൽ ഇത് പറയണം കേട്ടോ. ഇവിടെ നല്ലപോലെ ഒറ്റയ്ക്ക് ഇരുന്ന് ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് അർച്ചന പൊങ്കാല ഇട്ടു. അത് ഇത്രയും ക്വാണ്ടിറ്റി അടിപൊളി ഇടുന്നത്. അപ്പൊ ആ മനസ്സ് വിചാരിച്ച കാര്യം അങ്ങ് നടക്കും, അങ്ങനെ കരുതിയാ മതി. ഇതേ ഇരിക്കുന്നു നമ്മുടെ കൃഷ്ണേന്ദു. അപ്പോ അഭില, ഗീത ചേച്ചിയോട് ഹായ് പറയാൻ പറയുമോ? ഗീത ചേച്ചിയോട് ഹായ് പറയൂ. അഭില, സോറി, സോറി, ഗീത ചേച്ചിയുടെ ഹായ് പറയൂ. അഭിലക്ക് ഹായ്. അഭില, ആ നമ്മുടെ ലൈവ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. എന്താ പറയാനുള്ളത്? ഹാപ്പി പൊങ്കാല. പിന്നിക്ക് എന്താ പറയാനുള്ളത്? എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും ചേർന്ന് ഇട്ടേക്കുന്നത് അല്ലേ. അത്രേ ഉള്ളൂ. ഇപ്പൊ നമ്മുടെ പൊങ്കാലയൊക്കെ ഇവിടെ റെഡി. ആൻഡ് രേവതി, രേവതി ഇവിടെ ഒരു രേവതിന്റെ ആരോടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് രേവതിയുടെ അടുത്ത് പറയാം. ഓക്കെ, സോ ഗൈസ് നമ്മള് ലൈവ് വൈൻഡ് അപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ചേർന്നൊരു ബൈ പറയാം. ബൈ പറയൂ. ബൈ.